ബിജെപിയുടെ സംസ്ഥാനത്തെ ബിജെപിയുടേത്. ബിജെപി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തീരുമാനങ്ങൾ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡാണ് അന്തിമ തീരുമാനം എടുക്കുന്നത്. പാർലമെന്ററി ബോർഡ് പ്രഖ്യാപിക്കും സമയമാകുമ്പോൾ. തങ്ങയുടെ പേരാണ് സജീവമായിട്ടുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ പാർലമെന്ററി ബോർഡിന്റെ മുന്നിൽ ആവശ്യം ഉണ്ടാവുമായിരിക്കല്ലോ. പാർലമെന്ററി ബോർഡ് തീരുമാനം എടുക്കുമ്പോൾ അറിയാം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചർച്ച ആവും പാർലമെന്റിൽ? എന്തൊക്കെയാണ് അല്ല, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ചർച്ച ചെയ്യാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും ഭരണത്തിൽ വരുന്നു എന്നുള്ള കാര്യം രാജ്യം മുഴുവൻ ജനങ്ങളെല്ലാവരും തീരുമാനമെടുത്തു കഴിഞ്ഞു. ആറ്റിങ്ങലിന് വികസനത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി വേണോ വേണ്ടേ? ഇതാണ് ചർച്ചയാവുന്നത്. അതിനപ്പുറത്ത് വേറെ ചർച്ചയൊന്നും. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇടയിലുള്ള ഒരു മിഡിൽ മാൻ ആണ് താങ്കൾ ഒത്തുതീർപ്പ് എല്ലാം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് മാസപ്പടി പ്രശ്നത്തിൽ ഒരാഴ്ച മിണ്ടാതെ ഇരുന്നതിന് മറുപടി ആണ് അദ്ദേഹം പറയേണ്ടത്. പ്രതിപക്ഷ നേതാവ് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് നടത്തുന്ന നിരവധി ഒത്തുതീർപ്പുകൾ, ആ ഒത്തുതീർപ്പുകളെ കുറിച്ചാണ് അദ്ദേഹം മറുപടി പറയേണ്ടത്. ആദ്യം ഈ പ്രശ്നമുണ്ടായിട്ട് കർണാടകത്തിലെ ഹൈക്കോടതിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കർണാടക ഗവൺമെന്റ് എന്തുകൊണ്ട് ഒരു CBI എൻക്വയറിക്ക് ശുപാർശ ചെയ്തില്ല? അപ്പോൾ വാസ്തവത്തിൽ ആരാണ് ഇടനിലക്കാരൻ എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം. അത് മറച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപോലെ മുൻകൂട്ടി ഒരു ഏറെറിയുകയാണ്. പക്ഷെ അതെവിടെയും യേശുവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യ അലയൻസിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. ഞങ്ങൾക്കെവിടെ സഖ്യം? ഒന്ന്. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദി പിണറായി വിജയനുമായിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാവുന്ന ആളാണെന്ന് സതീശനല്ല ലോകത്ത് ആര് പറഞ്ഞാലും ഈ രാജ്യത്ത് ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇടനിലക്കാരന് സാധിക്കണമെങ്കിൽ നരേന്ദ്രമോദി ഒത്തുതീർപ്പിന് തയ്യാറാവണമല്ലോ. നരേന്ദ്രമോദി ഒത്തുതീർപ്പിന് പിണറായി വിജയൻ, അങ്ങനെയാണെങ്കിൽ ഇന്നലെ നരേന്ദ്രമോദി ഈ പ്രസംഗം നടത്തില്ലല്ലോ. കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയുടെ രാഷ്ട്രീയം കേരളത്തിലും വന്നിരിക്കുന്നു എന്ന് നരേന്ദ്രമോദി വന്നിട്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടറിയുടെ നേരെ മുന്നിൽ നിന്നിട്ട് പറയാം? സതീശൻ ഇതുവരെ അത് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഈ BJP സ്ഥാനത്തെ പ്രഖ്യാപിക്കുന്ന മുമ്പേ ജില്ലാ നേതാവ് എല്ലാവരും ശശി CPMനോടൊപ്പം പോയിരിക്കുന്നു രാവിലെ. മിനിസ്റ്റർ, തെരഞ്ഞെടുപ്പ് വിഷയമല്ല, കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല ദിവസം തലസ്ഥാനത്ത് IS റിക്രൂട്ട്മെന്റിൽ അറസ്റ്റിലായ ഒരു ബാദുഷ പോലീസിന്റെ പേര് വെച്ച ഒരു ജീപ്പിൽ കറങ്ങി നടക്കുന്നു. പിന്നീട് പോലീസ് അത് അവിചാരിതമായി കാണുന്നു, പിടികൂടുന്നു. തീവ്രവാദികളുടെ കേന്ദ്രമായി തലസ്ഥാനം മാറുവാണോ? കുമ്മനഞ്ചി ഉൾപ്പെടെ ഒരു ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടെന്നാണ്. തീവ്രവാദികളുടെ കേന്ദ്രമായിട്ട് തലസ്ഥാനം മാറുന്നു എന്നല്ല, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും സൌകര്യപ്രദമായിട്ടുള്ള സ്ഥലമെന്ന് ഞാൻ പറയുന്നതല്ല, നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി തീവെപ്പ് നടത്തിയപ്പോ അതിൽ പിടിയിലായ പ്രതി മഹാരാഷ്ട്രയിൽ നിന്നാണ്. എവിടുന്നാ വന്നത്? അയാൾ ഉത്തരേന്ത്യയിൽ എവിടുന്നാണല്ലോ വന്നത്. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാള് പറഞ്ഞത് തീവെച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒറ്റ സംസ്ഥാനം കേരളമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തു. ശരി.